വലിയ തേനീച്ച കോളനിക്കകത്ത് ഒരു ചെറുതേനീച്ച വന്ന് കയറിയിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ടായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തു ഒരു ഹൈലം ഷീറ്റൊക്കെ വെച്ച്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും, കണ്ടില്ലേ, ആ അടപ്പിൻ്റെ മുകൾ ഭാഗത്തൂടെ ഇപ്പം തേനീച്ചകൾ കയറി ഇറങ്ങുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കേണ്ട അത്യാവശ്യമാണ്. നമ്മുടെ കൈനീച്ച വന്നോ എന്താണ് ആ കൂടിനകത്തെ സ്ഥിതിയെന്ന് നമുക്ക് നോക്കണം. ചെറുതേനീച്ചകൾ ഇങ്ങനെയൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ തുറന്നു നോക്കാതിരിക്കരുത്. അങ്ങനെ തുറന്നു നോക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കകത്തുണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. അപ്പോൾ അതൊന്നും തുറന്നു നോക്കുക, അതിനകത്ത് മുട്ടയായിട്ടുണ്ടോ അതുപോലെ തേനെല്ലാം വെച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് അറിയാൻ വേണ്ടി എന്നാണ് നമ്മളിന്ന് തുറന്നു നോക്കുന്നത്. ആ കാണുന്നത് ഇന്ന് നമ്മൾ വലിയ തേനീച്ചയ്ക്ക് ഫീഡിങ് കൊടുത്തതാണ്. അതിൻ്റെ മുകളിലേക്ക് ഒരു ഹൈലം ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അടപ്പടച്ചാണ് നമ്മളിപ്പം ചെറുതേനീച്ച വന്ന് കയറിയതിനെ സംരക്ഷിച്ചത്. ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായി. നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് ഗൈനി റാണിയായി മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി കുറച്ച് മുട്ടകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ തേനീച്ച സക്സസ് ആണ്. അത്രയും തേനും അവർ വെച്ചിട്ടുണ്ട്. ചെറിയ തേനീച്ച ഇത്രയും തേനൊക്കെ വെക്കാനുള്ള കാരണം ഇവർ മാതൃ കോളനിയിൽ നിന്നാണ് തേൻ ആദ്യ സമയങ്ങളിൽ എടുത്തുകൊണ്ട് വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും തേന് അവർ വെച്ചേക്കുന്നത്. ഈച്ചകളുടെ സ്ട്രെങ്ത് കുറവാണ് എങ്കിലും പക്ഷേങ്കിൽ നമുക്ക് റാണിയെ ഒരു പ്രാവശ്യം കാണാൻ സാധിച്ചായിരുന്നു. ആ തേനടകളുടെ താഴെ കൂടെ റാണി ഒരു പ്രാവശ്യം പോകുന്നത് കണ്ടു. പക്ഷേ നമുക്കതിനെ വീഡിയോയിൽ പകർത്താൻ സാധിച്ചില്ല. എന്തായാലും നമ്മുടെ കോളനി സക്സസ് ആയിട്ടുണ്ട്. കുറച്ചുകൂടെയൊക്കെ അത് സ്ട്രെങ്ത് കൂടിയതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് എടുത്തു മാറ്റി വേറെ സ്ഥലത്തേക്ക് ഇതിനെ മാറ്റണം. ഇപ്പം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഒരു ചെറിയൊരു കോളനിക്ക് ആവശ്യമായ തേനും പൂമ്പൊടിയും അവർ വെച്ചിട്ടുണ്ട്. ഇനി ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഇതിൻ്റെ മുട്ടയുടെ എണ്ണം വളരെയധികം കൂടുകയൊക്കെ ചെയ്യും. വേറെ ഏതെങ്കിലും കോളനിയിൽ നിന്ന് മുട്ടകൾ ആഡ് ചെയ്ത് കൊടുക്കാമെങ്കിൽ തേനീച്ചകളുടെ എണ്ണം നമുക്ക് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ വീട്ടിലെ ഓരോരോ ചെറിയ കാര്യങ്ങളും തേനീച്ചയെ സംബന്ധിച്ച് ഉള്ളതൊക്കെ നമ്മൾ പകർത്തി വീഡിയോ ആക്കുകയാണ് ചെയ്യുന്നത്. ഒരു വീട്ടിൽ മിനിമം ഒരു 5 ചെറുതേനീച്ച കോളനികളെങ്കിലും വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. അത്രയും കോളനികളുണ്ടെങ്കിലേ നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി തേനെങ്കിലും ലഭിക്കത്തുള്ളൂ. ചെറുതേനീച്ച കോളനികൾ ഒരു വീട്ടിൽ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്.